ഞാൻ മുമ്പത് ചോദിക്കണമെന്ന് ഓർത്ത് വിട്ടുപോയതാണ്. പക്ഷെ മുമ്പ് പറഞ്ഞ ദൈവമായിട്ട് ഇപ്പൊ മുമ്പിൽ കൂടെ കാണിച്ചത്, അതായത് ഇത്രയും നേരം മറ്റേ സൂഫി സ്റ്റൈൽ പാട്ട് പാടിയപ്പോഴും അല്ലാത്ത പാട്ട് പാടിയപ്പോഴും ഒന്നും കാണാത്ത ഒരു രൂപഭാവവാഹാദികളാണ് ഇപ്പൊ ഞാൻ കണ്ടത്. ആകെ ഒരു ഒരു എനർജി, ആകെ ഒരു ഫുള്ളി ലോഡഡ്. അതെന്താണ് സംഭവം? അപ്പൊ ഞാൻ അതാ ചോദിക്കാൻ നേരത്തെ വിട്ടുപോയതാണ്. അതായത് സ്റ്റേജ് ഷോ ചെയ്യുമ്പോ കാണുന്ന ഒരാളെ അല്ല ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ വളരെ മൃദുഭാഷി, സുസ്മര വദനൻ, ഈ ട്രാൻസിഷൻ എന്താണ്? സ്റ്റേജ് ഷോ അതിന്റെ പിന്നിലുള്ള ഒരു എനർജി എന്താണ്? അതെങ്ങനെയാ എനർജി വരുന്നത് ഈ പാട്ട്? ഇപ്പം ഇപ്പൊ ഈ പാട്ട് പാടി, ഇപ്പൊ തൊട്ട് മുന്നേ പാടിയ പാട്ടിന്റെ സമയത്ത് ആകെ ഒരു ഒരു വൈബ്രൻസിയാണ്. അത് എന്താ പറഞ്ഞത്? താങ്കൾ സിയെ പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം അത് കണ്ടോണ്ടിരിക്കുമ്പോ നമുക്കും കൂടെ ഒരു ഒരു എനർജിയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് പാടുന്നതായാലും എന്തായാലും ഇപ്പൊ വരക്കുന്ന ഇതാണെങ്കിലും അഭിനയിക്കുന്നതാണെങ്കിലും നമ്മുടെ കഴിവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അത് ഫുൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുകയില്ല. അത് നമുക്ക് ഒരാളെ ഇതാക്കാനും പറ്റില്ല. പക്ഷെ ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ദൈവം തന്നെയാണ് പ്രവർത്തിക്കുള്ളൂ. ഇത് തന്നെയാണ് എന്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പോയിന്റ് അതാണ്. അപ്പൊ ഈ ഇൻബോൺ ആയിട്ടുള്ള ഈ ഒരു കഴിവ് ആ കറക്റ്റ് സമയങ്ങളിൽ കൃത്യമായിട്ട് അല്ലെ ചാർജ് ആയി വരുന്നതാണ് ചുരുക്കി പറയുന്നത്. അതെ അതെ, ശരി ശരി. ഞാൻ കൂടുതൽ അതിനെ പറ്റി ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി വരാനുള്ള സിനിമകളും അല്ലെങ്കിൽ ആൽബങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ സംഗീത യാത്രയിൽ ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് വേണ്ടി ഓഡിയൻസിന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന പ്രൊജക്ട്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പൊ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് പടങ്ങള് പാടിയായിരുന്നു. ഒന്ന് എസ്പെഷ്യലി മരക്കാരൊക്കെ നേരത്തെ പാടിയതാണ്. രണ്ടു വർഷമായി ഇപ്പൊ പാടിയിട്ട്. മരക്കാർ ഇറങ്ങാനുണ്ട്. മരക്കാരിലെ ലിറിക്സ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വിഷ്വല് ഭയങ്കര ബ്യൂട്ടിയാന്നാണ് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞത്. ഇൻഷാല്ലാ അതും പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മുടെ പൃഥ്വിരാജേട്ടന്റെ കുറച്ച് പ്രൊജക്ടുകളുണ്ട്. പൃഥ്വിരാജേട്ടന്റെ ഇപ്പൊ ആദ്യം വരുന്നത് കുരുതി എന്ന് പറഞ്ഞ മൂവി, ജെ എക്സ് പി ജോയ് ചേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുള്ള കുരുതി എന്ന് പറഞ്ഞു. അതെ, അതപ്പ അതും ഒരു പ്രതീക്ഷയുള്ള പാട്ടാണ്. പിന്നെ രാഹുൽ ഏട്ടന്റെ, രാഹുൽ രാജേട്ടന്റെ ഹിഗ്വിറ്റ, പിന്നെ നമ്മുടെ രഞ്ജിൻ രാജ് പൂമുത്തോളെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജിന്റെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ മൂവി. അങ്ങനെ കുറച്ച് പ്രൊജക്ടുകൾ കുറെ ഉണ്ട്. കുറച്ചല്ല, കുറച്ച് അധികം ഉണ്ട്. കാരണം ഈ ഒരു കന്നഡ മലയാളം തെലുങ്കു, കന്നഡ മലയാളം തെലുങ്കുലും ഉണ്ട് അതില്. കന്നഡയില് എ റഹ്മാൻ സാറിന്റെ സിസ്റ്ററിന്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അഭിരാമി എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ മൂവി. അതില് ഡ്യുവറ്റ് ആയിട്ടാണ് പാടിയിരുന്നത്. അതും ഇങ്ങനെ പ്രതീക്ഷയുള്ള പാട്ടാണ്. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പാട്ടുകളും പ്രതീക്ഷയാണ്. നമുക്ക് നമ്മളുടെ ഒരു സ്വന്തം കുട്ടീനെ പോലെയാണ് ഓരോ പാട്ടുകളും ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ച്. അപ്പൊ അതിൽ ഏത് ഹിറ്റാവും ഏത് ഹിറ്റാവില്ല എന്നല്ല, അതിലൊന്നും കാര്യമില്ല. കാരണം നമ്മള് എന്തോ ചെയ്യുന്നോ അതങ്ങട് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പ്രൊഡക്റ്റ്.